ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളൻകിഴങ്ങും ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതാണ്. വേവിച്ചിട്ടൊന്നുമില്ല, വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം. നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം ഇത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും, ഇവിടെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ച് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഇത് നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തണം. ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് അളവൊന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് ദോശ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റും സവാളയും മല്ലിയിലയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെജിറ്റബിൾസ് ആയാലും നമുക്ക് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഏകദേശം ഒരു ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതൊരു വലിയ ദോശയായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ചെറിയ ഊത്തപ്പത്തിൻ്റെ ഒരു സൈസിൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ പരത്തി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്തത് കൊണ്ട് തന്നെ അത് എക്സ്ട്രാ സോഫ്റ്റായിരിക്കും. നമുക്ക് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ ആയിരിക്കും, അത്ര സോഫ്റ്റായിരിക്കും. ഇപ്പോൾ പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും റെസിപ്പീസൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. സൂപ്പർ സോഫ്റ്റാണ്. അത് മാത്രമല്ല, നമുക്ക് കറിയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.